പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആർദ്രം ആരോഗ്യം പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആർദ്രം ആരോഗ്യം പരിപാടിയുടെ ഭാഗമായാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിവിധ താലൂക്ക് ആശുപത്രികൾ സന്ദർശിച്ചത്. ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലും മന്ത്രി സന്ദർശനം നടത്തി. ആശുപത്രി ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും ആശുപത്രിയുടെ നിലവിലെ സാഹചര്യം മന്ത്രി ചോദിച്ചറിഞ്ഞു. ആശുപത്രിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങൾ മന്ത്രി സന്ദർശിച്ചു. നിലവിൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഡോക്ടർമാർ മറ്റ് ജീവനക്കാർ എന്നിവരുടെ കുറവ് വലിയ പ്രയാസമാണ് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത്. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാർ ഇല്ലാത്തതിനാൽ ഒപിഡി ഡോക്ടർമാരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തുന്നത്. ഇത് രോഗികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ജനപ്രതിനിധികളും ജീവനക്കാരും ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കാൻ DMO അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശവും നൽകി. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ എണ്ണക്കുറവ് വേഗത്തിൽ പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 6 CMOമാരാണ് ആവശ്യമെങ്കിലും താൽക്കാലികമായി 4 പേരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അനുബന്ധ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണുമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇവിടെ പയ്യന്നൂർ ആശുപത്രി വളരെ മനോഹരമായി കിഫ്ബിയിലൂടെ പുതിയതായിട്ടുള്ള ആശുപത്രി കെട്ടിടം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരുന്ന ആഴ്ചകളിൽ ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് മറ്റ് ഫേർണിച്ചർ കൂടി ഇവിടേക്ക് എത്തപ്പെടും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പുതിയൊരു ആശുപത്രി കെട്ടിടം വന്നതോടുകൂടി തന്നെ കൂടുതലായിട്ട് രോഗികൾ ഇവിടെ എത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ രോഗികൾ കൂടുതലായിട്ട് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും HR ഡോക്ടേഴ്സിൻ്റെയും നേഴ്സസിൻ്റെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും എണ്ണവും ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അറിയാമല്ലോ, നമുക്ക് പെട്ടെന്ന് അതിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതിന് പ്രായോഗികമായ ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ ആരോഗ്യവകുപ്പ് എന്ന നിലയിൽ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അടിയന്തരമായി ബഹുമാനപ്പെട്ട MLA കൂടി ഇതിൽ കാര്യത്തിൽ ഉള്ള ഒരു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം കൂടി അറിയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തസ്തികൾ പ്രത്യേകിച്ച് അതിൽ ഇപ്പോൾ ഒരു അനസ്തേഷ്യസ്റ്റിനെ കൂടി നമുക്ക് അധികമായിട്ട് ഇവിടെ വേണ്ടതായിട്ടുണ്ട്. ഒരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ ഒരു ഡോക്ടറെ ഇവിടെ ക്രമീകരിക്കുന്നതിന് ഉള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജീവനക്കാരോട് കുശലം പറഞ്ഞും അവർക്കൊപ്പം സെൽഫി എടുത്തുമാണ് മന്ത്രി മടങ്ങിയത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മന്ത്രിക്കൊപ്പം എത്തിയിരുന്നു. TI മധുസൂദനൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത തുടങ്ങിയവർ സംബന്ധിച്ചു. P2C സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികളുടെ നിലവിലെ സാഹചര്യങ്ങൾ, ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവ പരിശോധിക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് താലൂക്ക് ആശുപത്രികൾ സന്ദർശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയും മന്ത്രി സന്ദർശിച്ചത്. നിലവിൽ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഒരുങ്ങിയെങ്കിലും അതിൽ അടിസ്ഥാന ആവശ്യങ്ങൾ രോഗികൾക്ക് ഇപ്പോഴും ലഭ്യമാകുന്ന സാഹചര്യമില്ല. അതായത് ഡോക്ടർമാരുടെ ഉൾപ്പെടെ ജീവനക്കാരുടെ കുറവ് നിലവിൽ താലൂക്ക് ആശുപത്രി അനുഭവിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കും എന്നാണ് മന്ത്രി ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും രോഗികൾക്കൊക്കെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് മന്ത്രിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. നിലവിലെ പ്രശ്നങ്ങൾ, ഡോക്ടർമാരുടെ കുറവുണ്ട്, ജീവനക്കാരുടെ കുറവുണ്ട്, ശുചീകരണ തൊഴിലാളികളുടെ കുറവുകളുണ്ട്, ഇതൊക്കെ നിലവിൽ താലൂക്ക് ആശുപത്രി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. ഈ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉടൻ ഉണ്ടാകും, ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്തുമെന്നാണ് മന്ത്രി സൂചിപ്പിച്ചത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടവന്തു, നെറ്റ്വർക്ക് ന്യൂസ്.